മൂന്നര പതിറ്റാണ്ടായി മദനൻ വരച്ചു തുടങ്ങിയിട്ട്. പല കാലങ്ങളെ വരഞ്ഞിട്ട വിരലുകൾ. വരയ്ക്കാൻ മദനൻ എത്തുന്നത് മാതൃഭൂമിയിലേക്കാണ്, ഇതിഹാസങ്ങൾക്കിടയിലേക്ക്. എൻ്റെ ജീവിതത്തിൽ മാതൃഭൂമിയിൽ ഞാൻ പഠിക്കുന്ന അവസരത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെല്ലാം വരിക എന്ന് പറഞ്ഞാൽ എന്ത് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ്. അന്ന് മൂന്നാല് പ്രസിദ്ധീകരണങ്ങളേ ഉള്ളൂ. അതിൽ തന്നെ നമ്പൂതിരി യേശും ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ രേഖാചിത്ര കൽക്കട്ടയിലുള്ള രേഖാചിത്രങ്ങൾക്ക് ശേഷം സൗത്ത് ഇന്ത്യയിലുള്ള മാതൃഭൂമി ആഴ്ചപ്പതിനാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രസിദ്ധമായ ചിത്രീകരണങ്ങളുള്ളത്. എം ടി എ അന്നും ഇന്നും പേടിയാണെന്ന് പറയുന്നു മദനൻ. എൻ വി കൃഷ്ണവാര്യർ ഇന്നും വിസ്മയവും. ഞാൻ ഡൽഹിയിൽ കാലിഗ്രാഫീൻ്റെ ഒരു ഇൻ്റർനാഷണൽ ക്യാമ്പിൽ സൗത്ത് ഇന്ത്യൻ കാലിഗ്രാഫീനെ പറ്റി എനിക്ക് എന്തെങ്കിലും ഒന്നും അറിഞ്ഞുവിടാത്ത സമയത്ത് ഞാൻ എൻ വി പറഞ്ഞ് രാവിലെ വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ്. അങ്ങനെ രാവിലെ വീട്ടിൽ ഒരു കാലമ കാലം ഇങ്ങനെ പഴയ കാലത്ത് ഇരിക്കുന്നത് പോലെ ചമ്രം പടിഞ്ഞിരുന്നിട്ട് കസേലൻ്റെ മോണിൽ ചമ്രം പടിഞ്ഞിരുന്നിട്ട് ഇരുന്നിട്ട് ഒരു ബുക്കും നോക്കാണ്ട് പഴയ കർണാടകയും തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കാലിഗ്രാഫിയുടെ ഡെവലപ്മെൻറ്റ് അത് എഴുതിയിട്ട് എന്നോട് പറഞ്ഞു അതൊന്ന് കാണിച്ചു തരണമെന്ന്. എൻ്റെ അന്നത്തെ ക്ലിയർ അല്ലാത്ത ഇംഗ്ലീഷല്ലേ, അക്ഷര തെറ്റോ ഉണ്ട്, അപ്പോൾ അതെല്ലാം നോക്കി ഞാൻ അക്ഷരത്തിൻ്റെ ചെറിയ സ്പെല്ലിങ്ങെല്ലാം മാറ്റി തന്ന് അതാണ് ഞാൻ ഡൽഹിയിൽ ഇൻ്റർനാഷണൽ ക്യാമ്പിൽ അവിടുത്തെ അവതരിപ്പിച്ചത്. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയതാണ്. കാർട്ടൂണിസ്റ്റ് ശങ്കറെ അടുത്തറിഞ്ഞിട്ടുണ്ട് മദനൻ. എക്കാലവും വരയ്ക്കുന്ന ഓരോരുത്തരെയും സൂക്ഷ്മമായി നോക്കിയിട്ടുണ്ട്. ഇഷ്ടം എന്നും നമ്പൂതിരിയോടും എസിനോടും. ചിത്രങ്ങൾ സ്ത്രീകളെ വരക്കണം, നമ്പൂതിരി വരക്കണം എന്ന് പറയും, പൊതുവിൽ പറയും. ഇവിടെയുള്ള നമ്മുടെ കൂടെ വർക്ക് ചെയ്ത പിന്നെ സഹദേവൻ പോലും എന്നോട് എപ്പോഴും പറഞ്ഞു നമ്പൂതിരിയുടെ ചിത്രങ്ങൾ കണ്ടില്ലേ, അത്രയധികം സ്വാധീനം നമ്പൂതിരിയുടെ ആ സ്ത്രീണത ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. മലയാള വിഷ്വലൈസേഷന് നമ്പൂതിരിയുടെ സ്ത്രീകൾ എക്കാലത്തും നമ്പൂതിരിയുടെ ആനകൾ, ഘോഷയാത്രകൾ, നമ്പൂതിരിയുടെ അങ്ങനെയുള്ള എല്ലാ ചിത്രം, പക്ഷേ കേരളത്തിൻ്റെ കേരളീയ പശ്ചാത്തലങ്ങൾ, കേരളീയ ഗ്രാമങ്ങൾ, കേരളത്തിൻ്റെ ശക്തമായിട്ടുള്ള പാറക്കെട്ടുകൾ, ആ പാലക്കാടൻ ഏരിയകളൊക്കെ വരക്കാൻ അതിൽ നമ്പൂതിരിയേക്കാൾ മുമ്പിലാണ് യേശു നായർ. അതിൻ്റെ ശക്തിയും സൗന്ദര്യവും സ്ത്രീകളൊക്കെ വരക്കുന്ന നമ്പൂതിരി ഇത്രയും സ്ത്രീകളെ സ്വാധീനം ഉണ്ടെങ്കിലും യേശു വരച്ചിട്ടുള്ള സ്ത്രീകളെ സൗന്ദര്യം, ശക്തി, അത് നമ്പൂതിരിക്ക് സത്യത്തിൽ വന്നിട്ടില്ല എന്ന് എനിക്ക് പറയാം. മലയാളത്തിലെ മഹാരഥന്മാരുടെ മികവുറ്റ രചനകളിൽ പലതിനും ചിത്രമെഴുതിയത് മദനാണ്. മാതൃഭൂമി ആഴ്ചപതിപ്പിൽ കോവിലനും മാധവിക്കുട്ടിയും സക്കറിയയും പുനത്തിലും അതിൽ വരും. വരയ്ക്കാനറിയുന്ന ഒ വി വിജയൻ്റെ മധുരംഗായതയ്ക്ക് വേണ്ടി ബ്രഷ് എടുത്തത് പക്ഷേ വ്യത്യസ്ത അനുഭവം. ആല് പെൺകുട്ടിയോട് എപ്പോഴും ഇങ്ങനെ വെള്ളം കൊണ്ടു കൊടുക്കും, അപ്പോൾ സംസാരിക്കും. ആ പെൺകുട്ടി എടുത്തിട്ട് ആല് മൊത്തം ആകാശത്തു കൂടി ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്, കൃഷ്ണനായിട്ട് വരുന്നുണ്ട്. ആലിലെയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം ഒരു മലയാള സാഹിത്യത്തിൽ അതുപോലൊരു സിംബൽ മലയാളത്തിൽ ആദ്യത്തെ നോവലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്കെച്ചുകളിലൂടെയാണിപ്പോൾ മദനൻ്റെ യാത്ര പുറം ലോകങ്ങളിലേക്ക്. ഏറ്റവും തിരക്കുള്ള സ്ഥലങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഇന്ത്യയിൽ ഞാൻ തിരക്കുള്ളതെന്ന് വരച്ചത്. ഒന്ന് ബോംബെ ബി ടി സ്റ്റേഷൻ, വിക്ടോറിയ ടെർമിനൽ സ്റ്റേഷൻ്റെ മുൻപിലിരുന്നിട്ട് 2 മണിക്കൂർ റോഡിലിരുന്നിട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ഗോൾഡൻ ടെമ്പിൾ 2 മണിക്കൂർ ഇരുന്നിട്ട് അത് കർശവ ചെയ്യുന്ന ദിവസം. പുതിയ കുട്ടികൾ ഒന്നും വരയ്ക്കുന്നില്ല. എന്തെന്നാൽ കിളിവാതിലിന് പുറത്തേക്ക് അവർ പലപ്പോഴും നോക്കുന്നേയില്ല. എല്ലാം കമ്പ്യൂട്ടർ ചിത്രങ്ങൾ മാത്രമാണ്. ഒരു സ്വന്തമായിട്ട് എന്താണ് പശു എന്നോ നായ മൃഗമാണോ പക്ഷി ഏതാണെന്നോ ഒന്നും കുട്ടികൾക്ക് അറിയില്ല. എല്ലാ ചിത്രങ്ങളും വിഷ്വലായിട്ട് കുട്ടികൾ പുറം ലോകം കാണാണ്ടാണ് ഇന്നത്തെ കുട്ടികൾ വളരുന്നത്. അതിൻ്റെ ദോഷം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ടുള്ളൊരു ഒബ്സർവേഷൻ തീരെയില്ല. ഒബ്സർവേഷൻ ഒന്നിൽ മാത്രമായി ഈ കമ്പ്യൂട്ടർ യുഗത്തിൻ്റെ പുതിയ പ്രോഡക്റ്റിൽ മാത്രമായി. കാലത്തെ വരകളാക്കി മദനൻ, കാലം ചരിത്രമാക്കുകയാണ് മദനനെ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.